हाय फ्रेंड्स, എല്ലാവർക്കും കൊക്കോ ഗ്രൂവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓട്സ് ഓംലെറ്റ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു മിക്സർ ജാർ എടുക്കുക. അതിലേക്ക് അര കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഓട്സ് മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കത് മാറ്റിവെക്കാം. ഒരു ബൗളെടുത്ത് അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ മിക്സ് ചെയ്ത ഓട്സ് മാവ് എടുത്ത് അതിൽ ചെറുതായിട്ടരിഞ്ഞ സവാള, തക്കാളി, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ചെറുതായിട്ടരിഞ്ഞ മല്ലിയില, ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക്, ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിരുന്ന മുട്ടക്കൂട്ടും ഒഴിക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരു പാൻ ചൂടാക്കി അതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച്, ഞങ്ങൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, 2-3 തവി ഈ മാവ് ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കുക. ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. അല്പസമയം കഴിഞ്ഞ് അത് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓട്സ് ഓംലെറ്റ് തയ്യാറായിരിക്കും. അതുപോലെ അടുത്തതും ചെയ്തെടുക്കുക. അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പി കൂടിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടും ഇത് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയതുകൊണ്ട് നമുക്കിത് കഴിച്ചിട്ട് തന്നെ നമ്മുടെ നല്ല ഹെൽത്തി വെയിൽ കുറയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഓംലെറ്റിനെ പോലെ തന്നെയാണ്
ഈ വീഡിയോ മുഴുവനായും കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്, സ്റ്റേ കൂൾ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.